ഈ കളി കളിക്കാൻ രണ്ടുപേരാണ് വേണ്ടത്. രണ്ട് കളി ഉപകരണങ്ങളും വേണം. ഒന്നൊരു ചെസ് ബോർഡ്, ഇനി അതില്ലെങ്കിൽ ഒരു പേപ്പറിൽ അതേപോലെ 64 കള്ളികൾ വരച്ചാലും മതി. ചെസ് ബോർഡിലേതുപോലെ കറുപ്പോ വെളുപ്പോ നിറത്തിലുള്ള കള്ളികൾ ആകണമെന്നില്ല. ഇനി വേണ്ടത് 64 നാണയങ്ങളാണ്. അച്ഛൻ്റെയോ അമ്മയുടെയോ പേഴ്സിലുള്ള സകല നാണയങ്ങളും എടുത്തോളൂ. കളി കഴിയുമ്പോൾ തിരിച്ചു തരാമെന്ന് ഉറപ്പും കൊടുത്തോളൂ. ആദ്യം രണ്ടുപേരും രണ്ട് നാണയങ്ങൾ വീതം എടുത്ത് ബോർഡിൻ്റെ നടുക്കുള്ള 4 കള്ളികളിലായി വെക്കണം. തല കിട്ടിയ ആൾ അഥവാ തലയൻ നാണയത്തിൻ്റെ തല മുകളിൽ വരത്തക്ക വിധമാണ് നാണയം വെക്കേണ്ടത്. വാൽ കിട്ടിയ ആൾ അഥവാ വാലൻ നാണയത്തിൻ്റെ വാൽ മുകളിൽ വരത്തക്ക വിധമാണ് നാണയം വെക്കേണ്ടത്. ബോർഡിൽ വെച്ച നാണയങ്ങൾ കോണോട് കോൺ നോക്കുമ്പോൾ ഒന്നുകിൽ രണ്ടും തല അല്ലെങ്കിൽ രണ്ടും വാല് വരത്തക്ക വിധം വേണം വെക്കാൻ. ഇനിയാണ് കളി തുടങ്ങുന്നത്. തലയന് കളി തുടങ്ങാം. അയാൾക്ക് ഒരു നാണയം വെക്കാം. ഇപ്പോൾ നാണയമുള്ള കളങ്ങളുടെ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു കളത്തിൽ വേണം നാണയം വെക്കാൻ. തലയൻ തല മുകളിലായി ഒരു നാണയം വെക്കുമ്പോൾ വരിയിലോ നിരയിലോ കോണോട് കോണോ ആയി രണ്ട് തല മുകളിൽ വരുന്ന നാണയങ്ങൾക്കിടയിൽ ഒരു വാൽ മുകളിൽ വരുന്ന നാണയം വരികയാണെങ്കിൽ അതിനെ തിരിച്ച് തല മുകളിലാക്കി വെക്കാം. അടുത്തത് വാലന്റെ ഊഴമാണ്. വാലൻ വാൽ മുകളിലാക്കി ഒരു നാണയം വെക്കുമ്പോൾ രണ്ട് വാൽ മുകളിലായി വരുന്ന നാണയങ്ങൾക്കിടയിൽ ഒരു തല മുകളിലായി വരുന്ന നാണയമുണ്ടെങ്കിൽ അതിനെ തിരിച്ച് വാൽ മുകളിലാക്കി വെക്കാം. ഇങ്ങനെ 64 കള്ളികളിലും നാണയം വെച്ച് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് തലയാണെങ്കിൽ തലയൻ ജയിച്ചു, മറിച്ചായാൽ വാലൻ ജയിക്കും. എന്താ കളി ഇഷ്ടപ്പെട്ടോ? അപ്പൊ കളിച്ചു തുടങ്ങിയല്ലേ.